ഷൂയിയോട് താൻ ചെയ്യുന്നത് കുറച്ച് ഓവറാണോ എന്ന് ചിന്തിച്ചിട്ട് ഷിയാന് ഭയങ്കര ടെൻഷനാണ് അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുവാൻ വന്ന് കാര്യം തിരക്കുന്നത് പക്ഷെ ഷിയാൻ കാര്യായിട്ടുള്ളതൊന്നും അവനോട് പറയുന്നില്ല പിറ്റേ ദിവസം ഷൂയി തല്ലേ നാള് യാങ് കൊടുത്തയച്ച ആ സ്കേറ്റിംഗ് ബോർഡൊക്കെ ആയിട്ട് അവൻറെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് അവനോട് തലേ ദിവസം ആരാണ് തന്നെ കൊണ്ടുവിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഷിയാനാണ് തന്നെ കൊണ്ടുവിട്ടതെന്ന് നമ്മുടെ യാങ് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൾ അതൊക്കെ കേട്ട് നേരെ ഓഫീസിലോട്ട് വരും എന്നിട്ടും അവൻ തന്നോട് എന്തൊക്കെ ചോദിച്ചു അങ്ങനത്തെ കാര്യം നമ്മൾക്ക് അറിയത്തില്ലല്ലോ ഇവിടെ ഷിയാന്റെ ഒരു പെണ്ണ് ഇടിച്ചു കയറി വന്നു അവളുടെ പേര് ലിയ എന്നായിരുന്നു ഇവള് നമ്മുടെ ഷിയാന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാണ് ഇവര് തമ്മിൽ നല്ല കൂട്ടൊക്കെയാണ് അവൾക്കാണെങ്കിൽ ഇവനോട് ഒരു ചെറിയ കണ്ണൊക്കെ ഉണ്ട് ഇപ്പൊ അവളുടെ അച്ഛനും കൂടെ വന്ന് ഷിയാൻ മോനെ നീ ഇവളെ വീട്ടിലോട്ടാക്കി കൊടുക്കോ ഇവളിപ്പൊ അബ്രോഡിൽ നിന്ന് വന്നതേ ഉള്ളൂ നിന്നെ കാണണമെന്നും പറഞ്ഞ് ഓടി പഠിച്ച എന്ന് പറയുമ്പോൾ ഓക്കെ അവളെ ഞാൻ ആക്കി കൊടുത്തോളാം എന്ന് ഷിയാൻ മറുപടി പറയാണ് ഇവിടെ നമ്മുടെ ഷൂ ആണെങ്കിൽ ഇവരൊന്നിച്ച് ന്യൂഡിൽസ് കഴിക്കാൻ പോകുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് തനിയെ ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ആ ഓർമ്മകളൊക്കെ മറക്കണം എന്നുള്ള രീതിയിലാണ് വന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ഷിയാനെ കാണണം എന്നുള്ള ചിന്തയായി അങ്ങനെ ഷിയാനോട് നേരിട്ട് പോയി സംസാരിക്കാൻ അവൾ അപ്പം തന്നെ ഒരു ക്യാബ് എടുത്ത് നേരെ പോകുമ്പോൾ അവിടെ നമ്മുടെ ഷിയാന്റെ കൂടെ മറ്റൊരു പെണ്ണിനെ കണ്ട് അവൾ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ അവൾ തിരിച്ചു വണ്ടി ഓടിച്ചോളാനായിട്ട് ഡ്രൈവറിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അവിടെ പോകുമ്പോൾ ഉണ്ടായിരുന്ന അച്ചിരി പോലും സന്തോഷം നമ്മുടെ തിരികെ വരുമ്പോ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവള് ഓഫീസിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോ നമ്മുടെ ലിനി ആവട്ടെ അവളോട് സംസാരിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് അവനുമായിട്ട് ഇതൊരു ഓക്കെ ആയില്ലേ എന്നൊക്കെ കേട്ടോ ഇന്നേരത്ത് നമ്മുടെ നാനയാവട്ടെ ഇപ്പൊ ഗുവാന്റെ കൂടെ കുതിരാലയത്തിലേക്ക് പോയിരിക്കുകയാണ് ഒരു കുഞ്ഞു കുതിരയ്ക്ക് പേരിടാനായിട്ട് നമ്മുടെ ഗുവാൻ അവളോട് പറയുന്നുണ്ട് അവളെ പ്രിൻസസ് എന്നൊക്കെയാണ് നമ്മുടെ ഗുവാൻ വിളിക്കുന്നത് ആ സമയത്താണ് ജി നമ്മുടെ മാഡത്തിന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നത് ഇവർ സംസാരിക്കുന്നത് അവർ ചെറുതായിട്ട് കേട്ടു അതുകൊണ്ട് തന്നെ നാനയോട് മോളെ ഞാൻ പ്രിൻസസ് എന്ന് വിളിക്കണോ അതോ നാന എന്ന് വിളിക്കണോന്ന് പുള്ളി ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് നമ്മുടെ ചീഫ് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് പോവാനുണ്ട് അങ്ങനെ മാഡവും നമ്മുടെ ജിയും കൂടെ അവിടെ നിന്ന് തിരികെ നടക്കാണ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഷിയാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഷിയാന്റെ കാരണം ഷൂയി കരയുന്നത് ഒരുപാട് തവണ ഞാനെ കണ്ടതുകൊണ്ട് തന്നെ ഷിയാനോട് അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ഇക്കാര്യം പറയുമ്പോൾ നമ്മുടെ ഷിയാൻ പറഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് അവള് മാത്രമാണ് അവള് പറഞ്ഞ പോലെ എന്റെ കൂടെ വേറെ പെണ്ണൊന്നുമില്ല പക്ഷെ അവളോട് ഞാൻ ഇനി മിണ്ടണമെങ്കിൽ അവൾ എന്നോട് വന്നിട്ട് സംസാരിക്കണം അതായത് തെറ്റേറ്റ് പറയണം എന്നൊക്കെ ഷൂയിപ്പോൾ ഒരു റൂമർ കേട്ടിരിക്കുകയാണ് ഷിയാന്റെ കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെ പിൻമാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഷിയാന്റെ കമ്പനിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സീഷി ഇതേപ്പറ്റി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ മാഡം അവളെ വിളിച്ച് ചീത്ത പറയാണ് എന്നിട്ട് ഷൂയി വിളിച്ചു വരുത്തിയിട്ട് നീ തന്നെ ഇക്കാര്യം പോയിട്ട് ഷിയാനോട് ചോദിക്കണം അവൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിനക്കതിന് പറ്റുള്ളൂ നിനക്ക് ആ കഴിവുള്ളൂ തൽക്കാലത്തേക്ക് നിന്റെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ മറന്ന് നമ്മുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ഷൂയി അത് ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൾ ഷിയാനെ കാണാനായിട്ട് ചെല്ലും സാധാരണ വേണ്ട എന്ന് പറയുന്ന ഷിയാൻ ഷൂയോട് അകത്തോട്ട് കയറി വരാൻ പറയാണ് കണ്ടപാട് പുള്ളിക്കാരനെ സാറൊന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ട് ജോലിയുടെ കാര്യം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം ഇവിടെ ചോദിക്കുമ്പോൾ ഇതിനെ പറ്റിട്ടാണ് നീ ചോദിക്കാൻ വന്നതെങ്കില് എന്നോട് നീ സംസാരിക്കേണ്ട നിനക്ക് പുറത്തു പോകാം എന്ന് പറയാണ് ഓ ചിലപ്പോ വേറെ ഗേൾഫ്രണ്ടൊക്കെ ആയതല്ലേ അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് തെറ്റിദ്ധരിച്ചാൽ നമ്മുടെ ഷൂയി വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ഷിയാൻ ഓർക്കുന്നത് ഷൂയി പോയോ എന്ന് പുള്ളി അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ ഇല്ല അവര് താഴെ നിൽക്കുന്നുണ്ടെന്ന് പറയാണ് വേറെയും അവിടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഷിയാൻ ഇവളെ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു ഇവന്റെ റിപ്പോർട്ടേഴ്സ് എല്ലാം വളഞ്ഞു നിൽക്കുമ്പോഴും ഷൂയി മാറി നിൽക്കുകയാണ് അന്നേരം റിപ്പോർട്ടേഴ്സിനോട് നമ്മുടെ ഷിയാൻ പറയുകയാണ് നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വസിക്കില്ല നമ്മുടെ വിശ്വാസവഞ്ചന നടത്തും എന്നുള്ള ഒരാള് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാ ശരി എന്നുള്ളത് പറഞ്ഞിട്ട് അവൻ പോകുമ്പോൾ ഷൂയ്ക്ക് നല്ല രീതിയിൽ വിഷമായി അവള് തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ നമ്മുടെ ശീഷി അവട്ട അവളെ ഒന്ന് തട്ടി അവള് താഴെ വീണു സത്യം പറഞ്ഞ ഷിയാന്റെ ആ ഒരു വാർത്തയൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു സങ്കടം കൊണ്ടാണ് അവൾ കരഞ്ഞതെങ്കിലും നമ്മുടെ ശിഷി പേടിച്ചു പോവുകയാണ് ഇനി അവൾ തട്ടിയിട്ടതുകൊണ്ടാണെന്നൊക്കെ കരുതിയിട്ട് ഷിയാനോട് ഇനി ഒരു കോണ്ടാക്റ്റും വേണ്ട എന്ന് വിചാരിച്ച് അവൾ ആ നമ്പർ അടക്കം ഡിലീറ്റ് ചെയ്ത് കളയാണ് കാരണം അവൻ അത്രമേൽ തന്നെ വെറുത്തു എന്ന് അവൾ വിചാരിക്കുന്നുണ്ട് ഷിയാൻ ആവട്ടെ ഇന്ന് ഇതൊക്കെ സംഭവിച്ചു ഇത്രയും നാളായി അവൾക്കൊരു മെസ്സേജ് പോലും അയക്കാനായിട്ടില്ലെന്നും പറഞ്ഞ് അത് ഓർത്തിരിക്കുന്നുണ്ട് എന്നിട്ട് ഷൂയോടൊത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന ആ സെയിം റെസ്റ്റോറൻറ്റില് പോയിട്ട് അവനും ന്യൂഡിൽസ് കഴിക്കാണ് ഷൂയിയുടെ പോലെ തന്നെ ആയിരുന്നു അവനും ഒട്ടും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവനിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ പണ്ടയച്ച മെസ്സേജ് ഒക്കെ തന്നെ അവനിങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് എന്നിട്ട് ഒരു മെസ്സേജെങ്കിലും അയച്ചു കൂടെ അതിലൂടെ നമുക്ക് ഒന്നിച്ചു കൂടെ എന്ന മട്ടില് ചിന്തിക്കുകയാണ് ശരി അവട്ടെ പിറ്റേ ദിവസം നേരത്തെ തന്നെ നമ്മുടെ യുൻ്റെ ക്ലാസ്സിന് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ പയ്യൻ ഇപ്പോഴും അവളോട് ഇങ്ങനെ ഇടക്കേറി സംസാരിക്കുന്നത് കാണുമ്പോൾ യുന അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഈ ക്ലാസ്സിലെ വേറൊരു പെൺകുട്ടി നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എന്താ മറ്റൊരു ചെക്കനോട് സംസാരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഓ അവൾ അങ്ങനെ ഒരു ക്യാരക്ടറാ എന്ന് നമ്മുടെ യു പറയാണ് പക്ഷെ ഗേൾ ഫ്രണ്ട് അല്ല എന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ല അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ മറ്റേ ചെക്കൻ നമ്മുടെ ജനിയെ കയറി പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് തമ്മിൽ അങ്ങനെ ഒരു പരിചയം അപ്പോൾ എനിക്ക് അതന്നെ താല്പര്യമില്ലെന്ന് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ യു അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഈ പയ്യൻ സാറിനോട് പറഞ്ഞു സാർ ഞാൻ ഈ കുട്ടിയെ പ്രപ്പോസ് ചെയ്യാറ് പക്ഷെ അവൾക്ക് താല്പര്യം ഇല്ല എന്നാ പറയുന്നത് എന്നാ നിങ്ങള് സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് പോയി അപ്പോൾ യു ചോദിച്ചു നീ എന്താ അവനോട് നോ പറഞ്ഞത് എന്ന് അങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെയാ നമ്മൾ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞ് അവള് നിൽക്കുമ്പോൾ നീ എന്റെ കൂടെ വായെന്നും പറഞ്ഞെ യു അവളെയും കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് ഒരു വണ്ടിയിൽ കയറ്റി ഹെൽമെറ്റൊക്കെ എടിയിപ്പിച്ച് ഒരിടത്തേക്ക് ചും എന്നും പറന്നൊറ്റ പോക്കായിരുന്നു ഇവിടുത്തെ സിറ്റി നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് വൈഡ് വ്യൂ ആയി കാണാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് നമ്മുടെ ജനീയെ പുള്ളി കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് നമ്മുടെ ഓം ശാന്തി ഓശാനയിൽ നിവിൻ പോളിൻ്റെ അസ്രിയോട് പറയുന്ന കണക്ക് നമ്മുടെ യു പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വയസ്സിന്റെ കാര്യത്തിലായാലും സ്വഭാവത്തിന്റെ കാര്യത്തിലായാലും നീ ഭയങ്കര കൂളായിട്ട് ഒരു പെണ്ണാണ് ഞാൻ പക്ഷെ അങ്ങനെയല്ല നമുക്ക് സിമിലർ ആയിട്ട് ഒരു കാര്യവും പക്ഷേ എനിക്ക് എന്തോ തന്നോട് നോ പറയാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജനി അവിടെയുള്ള ബൈക്ക് നോക്കിയിട്ട് ബൈക്കിന്റെ ഫീച്ചേഴ്സ് പറയാൻ തുടങ്ങി ഇപ്പൊ യൂനും അതിനെ പറ്റിയിട്ട് അറിയാം ഇപ്പൊ കണ്ടില്ലേ നമുക്ക് സിമിലർ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മോട്ടോർ ബൈക്സിനെ പറ്റിയിട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് നമ്മൾ സംസാരിച്ചപ്പോഴേ അതേ പറ്റി മനസ്സിലായത് എന്ന് ജെനി പറയുമ്പോൾ എന്നാൽ ശരി നമുക്ക് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്കൊന്ന് ഡേറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് യു ഇങ്ങോട് ചോദിക്കുമ്പോൾ ജനിയുടെ മനസ്സിൽ പറയേണ്ട പൂത്തിരി കത്തിയ പോലായിരുന്നു അവൾ അവിടെ കിടന്ന് ചാടിത്തുള്ളി ഭയങ്കരായിട്ട് സന്തോഷിക്കുകയാണ് അങ്ങനെ അവളെ തിരിച്ചു കൊണ്ടുപോന്നാക്കുമ്പോ കപ്പിൾസ് ആയി കഴിഞ്ഞ ഒരു കിസ് ഒക്കെ കൊടുത്താ പിരിയ എന്നും പറഞ്ഞിട്ട് യൂന് അവള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കിസ്സ് കൊടുക്കുമ്പോ അവന്റെ മുഖത്ത് പൂന്നിലാവ് തെളിഞ്ഞ ഊട്ടി ഇരിക്കുകയാണ് പിറ്റേ ദിവസം നമ്മുടെ ഷോയാവട്ടെ ഒരു സൂട്ട് കേസ് വാങ്ങാൻ പോകുമ്പോൾ യാങ് മണത്തു മണത്ത് അവളെ പിറകെ ചെല്ലുകയാണ് അങ്ങനെ നിങ്ങളെന്തിനാണ് എൻ്റെ പിറകെ എങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് ജോലിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓഫീസിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നതെന്ന് അവൻ പറയുന്നുണ്ട് അപ്പോൾ ഷിയാൻ്റെ കമ്പനിയിൽ മാത്രം പ്രശ്നം എന്നോർത്ത് അവൾക്ക് ആദ്യമാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവർ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ നാല് പേർക്ക് ഇരിക്കാനുള്ള കസേരയിലാണ് നമ്മുടെ ഷോയിൽ പോയിരിക്കുന്നത് അവിടേക്ക് എത്തിയ നമ്മുടെ യൂൻ ജനിയും കൂടെ അവരുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ജനി മറ്റൊന്നിനും അല്ല കരുതി കൂട്ടി യാങ്ങ് ഇവളോട് അങ്ങനെ ശൃംഖരിക്കേണ്ട എന്നും കരുതിയാണ് വന്നിരിക്കുന്നത് ജിനി അവിടെ ഇരുന്ന് ഷിയാൻ മെസ്സേജ് അയക്കുന്നുണ്ട് ഷൂയിയോട് യങ് ഇങ്ങനെ ഇടപെടുന്നു അങ്ങനെ ഇടപെടുന്നു അംഗി അങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതി അപ്പോൾ ഇവളാരെങ്കിലും തട്ടിയെടുത്തോണ്ട് പോയാലും അങ്കിളുടെ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജെനി മെസ്സേജ് അയക്കുന്ന കാര്യം ഷൂ ഇടം കണ്ടിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജനിയുടെ മെസ്സേജ് ഒക്കെ ഷിയാൻ കാണുന്നുണ്ടെങ്കിലും അവനത് വായിച്ചിരിക്കാ എന്നല്ലാതെ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് ഓൺലി ഫോർ ലവിന്റെ മുപ്പതാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂട്ടുകാരെ ഇനി നമുക്ക് വിരലിലെണ്ണാൻ മാത്രം അത്രയുള്ള എപ്പിസോഡ് മാത്രമാണ് നമ്മുടെ ഓൺലി ഫോർ ലവ് എന്ന ഈ ത് ഈ ഒരു മിസ് അർസ്റ്റാൻഡിങ് ഇനി എത്ര നാൾ പോവോ എന്നുള്ളതാണ് ആദ്യം വെറും മിസ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല അല്ലെങ്കിൽ അവർക്ക് ശരിക്കും തന്നോട് ഇഷ്ടമുണ്ടോ അതോ അവനോട് ഇഷ്ടമുണ്ടോ അങ്ങനത്തെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നായിരുന്നു ഒരു ആശ്വാസം ഇപ്പൊ തേണ്ട വേറെ പെണ്ണൊക്കെ കയറി വന്നിരിക്കണെ എന്റെ ദൈവമേ നമുക്ക് നോക്കാം ലാഗിങ് ഇല്ലാതെ ഇനി പോട്ടെ ഇനി എന്താ ഇച്ചിരി കുറച്ചുകൂടെ എപ്പിസോഡേ ഉള്ളൂ അപ്പൊ നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോവാ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അനബിൾ ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രാമ സജഷൻസ് കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ലവ് അലാം ആ ഒരു ഡ്രാമയുടെ സീസൺ ടു അത് നമ്മൾ ഈ ചാനലിലായിരിക്കില്ല മേ ബി സെക്കൻഡ് ചാനലിലായിരിക്കും ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ പേര് ഡ്രാമ ഇൻസൈറ്റ്സ് ഇൻസൈറ്റ് ാണ് കേട്ടോ നമ്മളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാം അതിലും നമ്മൾ ഓൺഗോയിങ് ആയിട്ട് ഡ്രാമാസ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലായിരിക്കും നമ്മൾ ലവ് അലാമിന്റെ സീസൺ ടു ഇടാനായിട്ടുള്ള ചാൻസ് അപ്പോൾ എന്തായാലും അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ തരാം കേട്ടോ അപ്പൊ അത്രയ്ക്കുള്ള നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ടാറ്റാ ബൈ ബായ്